നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതിന്നൊരു സ്പൂൺ എങ്ങനെ എടുത്ത ആ കൈ ഞാൻ വെട്ടു. കുഞ്ഞി ചെയ്ത് കണ്ടോ, ഒന്ന് കണ്ണു തെറ്റിയപ്പോ ഹോട്ടലിലെ പാത്രങ്ങളും സ്പൂണും ഗ്ലാസും വരെ വാരി പറക്കി മാറ്റാൻ നോക്കുന്നു. ഇവര് തുടങ്ങാൻ പോകുന്ന ഹോട്ടലിലേക്ക് വേണം പോലും. നീ ചുമ്മാ അവരെ എവരെന്നൊന്നും വിളിക്കാതെ ശ്യാമേ, ഞാൻ സംസാരിക്കട്ടെ. ശരിയേജി, എന്താ ഇതൊക്കെ? നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ ശാലിനി? ഞാൻ ഇവിടെ ഒരു ഹോട്ടൽ തുടങ്ങാൻ പോകുന്നു, അതിനുള്ള പാത്രങ്ങളായി എടുക്കുന്നത്. അതിനും ഇവിടുന്നാണോ ശരിയേജി പാത്രങ്ങൾ എടുക്കുന്നത്? ഇവിടെ ഒരു ഹോട്ടൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അങ്ങനെ പാടിൽ നിന്ന് നിയമം വല്ലതും ഉണ്ടോ? നീ മൊബൈൽ റെസ്റ്റോറന്റ് തുടങ്ങിയപ്പോ എവിടുന്നാ പാത്രങ്ങൾ എടുത്തേ ആര് കണ്ടു? ശരിയേജി അങ്ങനെ പറയരുത്. മൊബൈൽ റെസ്റ്റോറന്റിലേക്കുള്ള പാത്രങ്ങളും സ്റ്റൗവും ഒക്കെ വില കൊടുത്ത് വാങ്ങിച്ചതാ ഞാൻ. ഇവിടുന്ന് ഒരു മുട്ടു സൂചി പോലും എടുത്തിട്ടില്ല. അല്ല പിന്നെങ്ങനാണ് ഇവിടെ തണ്ടാവിന്റെ ഉരുളയുടെ ഒക്കെ എണ്ണം കുറഞ്ഞത്? ഈ അടുക്കളയിൽ തീയൂതി കഴിയുന്ന എനിക്ക് ഇവിടുത്തെ സ്റ്റീൽ ഗ്ലാസിന്റെ വരെ എണ്ണം എനിക്കറിയാം. ശാരിയേച്ചി രാജീവ് സാറിന്റെ കൂടെ താമസിച്ചപ്പോ ഒരു മെസ്സ് തുടങ്ങിയത് ഓർമ്മയുണ്ടോ? അന്ന് ഇവിടുന്ന് തന്ന പാത്രങ്ങളിൽ ഒരു സ്പൂണ് പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞുകൂടി പാത്രം കൊടുത്തയക്കാൻ? എല്ലാവരും പറയും ശാരദാമ്മയുടെ മക്കളെ കണ്ട് പഠിക്കണോന്ന്. മക്കൾക്ക് കൊടുക്കാനുള്ള ഒരുപിടി ചോറൊഴികെ ബാക്കിയെല്ലാം അഗതികൾക്ക് ദാനം ചെയ്യുന്ന ആളാ ശാരദാമ്മ. അവരുടെ മക്കളാ ഒരു സ്പൂണിന്റെയും പാത്രത്തിന്റെയും പേരിൽ തലതല്ലി കീറുന്നത്. ശാരി ഇതൊന്നും കേട്ട് പകച്ചു പോകരുത്. ഇപ്പൊ കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിലേ തേഞ്ഞൊന്ന് കൂട്ടിക്കോ. ബാലഞ്ച, നിങ്ങളൊരു ചെന്നായിയാ. ആടുകളെ തമ്മിൽ കൂട്ടിമുട്ടിച്ച് ചോരത്തുള്ളി നക്കി രസിക്കുന്ന ചെന്നായ. അതിപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അധികം നെഗളിക്കണ്ട ബാലേന്ദ്ര, ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇവിടെ ശാരികജി ഹോട്ടൽ തുടങ്ങില്ല. ശാരിക ഇവിടെ തന്നെ ഹോട്ടൽ നടത്തും ശാലിനി, നീ അത് കാണുകയും ചെയ്യും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.